In this video, I will explain what is mean by magnetic dipole radiation. In the last video, we explained what is electric dipole radiation, and now we will explain magnetic dipole radiation. Now, a magnetic dipole, we can visualize it as a current loop, okay? A current loop of, say, radius B. If a current is flowing through this loop, it will behave as a magnet and it will produce a magnetic moment. And you can take this as a magnetic dipole. Suppose the current flowing through this loop is an oscillating current, that is I equal to I0 cos omega t. It is a sinusoidally varying current with a frequency omega. Then I can take this magnetic dipole as an oscillating dipole. Okay, so this is an oscillating dipole, and we want to find the radiation produced by this dipole. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് സ്കെലർ പൊട്ടൻഷ്യലും മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലും കാൽക്കുലേറ്റ് ചെയ്യും. യൂസിംഗ് ദാറ്റ് പൊട്ടൻഷ്യൽസ് വി വിൽ കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ്. ദെൻ യൂസിംഗ് ദാറ്റ് വാല്യൂസ് വി വിൽ കാൽക്കുലേറ്റ് ദ പോയിന്റിംഗ് വെക്ടർ. ദെൻ ദ surface integral of pointing vector will give you the power radiated. Okay, ഇവിടെ ഒക്കെ നമ്മൾ റിട്ടാർഡഡ് എന്നുള്ള റിട്ടാർഡഡ് പൊട്ടൻഷ്യൽ എന്നുള്ള കോൺസെപ്റ്റ് എടുക്കണം. കാരണം ഇതുവഴിയുള്ള ഫ്ലോ ചെയ്യുന്ന കറണ്ട് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു കറണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറണ്ട് എലമെൻറ്റ് ഡി എൽ പ്രൈം, ഐ ഡി എൽ പ്രൈം എന്നുള്ള ഈ ഒരു കറണ്ട് എലമെൻറ്റും കൊണ്ട് പി എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടി എന്ന് പറയുന്ന സമയത്ത് പിയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടി മൈനസ് ആർ ബൈ സി, ഈ റണ്ണിങ് ലെറ്റർ ആർ ആണ്, ടി മൈനസ് ആർ ബൈ സി സമയം മുന്നേ ഈ പോയിന്റിൽ ഉണ്ടായിരുന്ന കറണ്ടിന്റെ റിസൾട്ടാണ് ടി എന്നുള്ള സമയത്ത് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ റിട്ടാർഡ് എന്നുള്ള എഫക്ട് ഇവിടെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം നോക്കാം, നമുക്ക് കറണ്ട് ഐ സീറോ കോസ് ഒമേഗ ടി, മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു എ കറണ്ട് ലൂപ്പ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ഏരിയ ആണ്. ഇവിടെ ഏരിയ ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത് പൈ ബി സ്ക്വയർ ആണ്. ഇൻറ്റു കറണ്ട് ചെയ്താൽ മാഗ്നറ്റിക് മൊമെന്റ് കിട്ടും. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനിൽ റൈറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്താൽ തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനിൽ വലത്തേക്കേ തിരിക്കുകയാണെങ്കിൽ തമ്പ് സെഡ് ഡയറക്ഷനിലായിരിക്കും നിൽക്കുക. അതുകൊണ്ടാണ് മാഗ്നറ്റിക് മൊമെന്റിൻ്റെ ഡയറക്ഷൻ സെഡ് ക്യാപ്പ് എന്നുള്ളത്. ഈ മാഗ്നറ്റിക് മൊമെന്റ് ഒരു വെക്റ്റർ ആണ്, സോ യു ക്യാൻ പുട്ട് എ വെക്റ്റർ സൈൻ. അപ്പോൾ എം ഓഫ് ടി ഈക്വൽ ടു പൈ ബി സ്ക്വയർ, ഈ ഐ ഓഫ് ടിക്ക് പകരം ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഐ സീറോ കോസ് ഒമേഗ ടി സെഡ് ക്യാപ്പ്. പൈ ബി സ്ക്വയർ ഐ സീറോ എന്ന് പറയുന്നതാണ് മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്. ദാറ്റ് വിൽ ഹാപ്പൻ വെൻ ടി ഈക്വൽ ടു സീറോ, കോസ് സീറോ വൺ ആവും. ആ മാക്സിമം വാല്യൂവിനെ ഞാൻ എം സീറോ എന്ന് വിളിച്ചു. സോ ഇറ്റ് ഈസ് എം സീറോ കോസ് ഒമേഗ ടി സെറ്റ് ക്യാപ്പ്. ഇതാണ് എൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദിസ് ഡൈപോൾ. ഇറ്റ് ഈസ് ആൻ ഓസിലേറ്റിംഗ് വാല്യൂ, സോ ഇറ്റ് ഈസ് ആൻ ഓസിലേറ്റിംഗ് ഡൈപോൾ എന്ന് പറയാം. നോക്കുക, ഈ ലൂപ്പ്, ഈ ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടിംഗ് ആണ്. ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിലെ ഫ്രീ ഇലക്ട്രോൺസ് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസ് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. കണ്ടക്ടർ ആസ് സച്ച് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ദർ ഈസ് നോ ചാർജസ്. ദർ ഫോർ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദാറ്റ് കറണ്ട് കാരിയിങ് ലൂപ്പ് ഈസ് സീറോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷൻ പഠിച്ചതിനെ അപേക്ഷിച്ച് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. കാരണം വി സീറോ ആയി. അപ്പോൾ ഇനി ആകെ വെക്ടർ പൊട്ടൻഷ്യൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ഐ ഓൾറെഡി ടോൾഡ് ദാറ്റ് ഇസ് ഇറ്റ് ഈസ് റിട്ടാർഡ് വെക്ടർ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ അറ്റ് ആർ അറ്റ് ടൈം ടി, ഏത് പോയിന്റാണ്? ഇ പി. ആർ എന്ന് പറയുന്ന വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ അതിൻ്റെ പൊസിഷൻ വെക്ടർ ആർ ആണ്. പി എന്നുള്ള പൊസിഷൻ പോയിന്റിലെ വെക്ടർ പൊട്ടൻഷ്യൽ ആണ് കാണുന്നത്. സോ ആർ കോമ ടി, ടി സമയത്തുള്ള പൊട്ടൻഷ്യൽ ആണ് കാണുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കറണ്ട് അറ്റ് ആൻ ഏർലിയർ ടൈം ടി മൈനസ് ആർ ബൈ സി. ഇവിടെ ഇടേണ്ട ആർ എന്ന് പറയുന്നത് റണ്ണിങ് ലെറ്റർ ആർ ആണ്. കാരണം ഞാൻ കണക്ക് കൂട്ടുന്നത് ഈ ഒരു എലമെൻറ്റ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ആണ്. ഇനി ഞാൻ എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കുക. അതാണ് ഇൻ്റഗ്രൽ സിമ്പൽ ഇട്ടിരിക്കുന്നത്. ഈ ഡിവൈഡഡ് ബൈ ആർ എന്നുള്ളതും റണ്ണിങ് ലെറ്റർ ആർ ആണ്. നിങ്ങൾ റണ്ണിങ് ലെറ്റർ ആറും അല്ലാത്ത ആറും നമ്മൾ വ്യത്യാസം അറിയണം. റണ്ണിങ് ലെറ്റർ ആർ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൽ നിന്നുള്ള ദൂരം, അല്ലാത്ത ആർ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നുള്ള ദൂരം. ഈ ഒറിജിനിൽ നിന്നുള്ള ദൂരം ഫിക്സഡ് ആണ്, മറ്റേ റണ്ണിങ് ലെറ്റർ ആറ് വേരിയബിൾ ആണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ ടു. ഇനി ഞാൻ ഈ പൊട്ടൻഷ്യൽ കാണുന്ന പോയിന്റ്, ഈ എടുത്ത പോയിന്റ്
സപ്പോസ് അത് ഈ എക്സ് ആക്സിസിന്റെ ഡയറക്ട്ലി അബോവ് ആണെന്ന് വിചാരിക്കാം. ഈ പോയിന്റ് എവിടെ വേണമെങ്കിലും ആവാം, സെഡ് ആക്സിസിന് ചുറ്റും ഏത് പോയിന്റ് എവിടെ വേണമെങ്കിലും എടുക്കാം, എക്സ് ആക്സിസിന് മുകളിലായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ബട്ട് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് അബോ ഇറ്റ് ഈസ് ഡയറക്ട്ലി അബോവ് ദി എക്സ് ആക്സിസ്, അങ്ങനെയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എക്സ് ആക്സിസ് മാത്രം ഇവിടെ വരച്ചിട്ടുണ്ട്, എൻ്റെ പോയിന്റ് ഇതിൻ്റെ നേരെ മുകളിലായിട്ടാണ്, അതായത് ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നു. ഇതാണ് എൻ്റെ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഓക്കെ, ഈ എക്സ് ആക്സിസിൽ നിന്ന് നോക്കുന്ന സമയത്ത് കറണ്ട് ക്യാരിയിങ് ലൂപ്പിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇതാണ് കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. എൻ്റെ ഡി എൽ എന്ന് പറയുന്ന എലമെൻ്റ്, ഇവിടെ വരച്ചിരിക്കുന്ന ഈ എലമെൻ്റ് ഡി എൽ പ്രൈം എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഡി എൽ പ്രൈം എന്നുള്ള ഈ എലമെൻ്റ് ആണ് ഇവിടെ ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഈ ഡി എൽ പ്രൈം എന്ന് പറയുന്നത് എക്സ് ആക്സിസിൻ്റെ സിമ്മട്രിക് ആയിട്ട് ഇപ്പുറത്തെ സൈഡിലും എടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ എടുക്കുന്നതാണ് ഞാൻ ഈ ഒരു സൈഡിൽ കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിന് സിമ്മട്രിക് ആയിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ ഡി എൽ പ്രൈം ഞാൻ കൺസിഡർ ചെയ്തു. ഈ ഡി എൽ പ്രൈമുകളെ കമ്പോണൻസ് ആക്കിയാൽ വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ, ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം വൈ ആക്സിസ് എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ആക്സിസ് ആണ്. അപ്പോൾ വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിൽ, വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആണ് ഡി എൽ പ്രൈം കോസ് ഫൈ പ്രൈം. ഈ ആംഗിൾ ഫൈ പ്രൈം ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്നുള്ള നിലയ്ക്ക്, ഓൾട്ടർനേറ്റ് ആംഗിൾ എന്നുള്ള നിലയ്ക്ക് ഈ ആംഗിളും ഫൈ പ്രൈം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഫൈ പ്രൈം ആയിരിക്കും, കാരണം ഇത് 90 - 5 പ്രൈം വരും, ഇത് ഫൈ പ്രൈം വരും. അപ്പോൾ കമ്പോണൻ്റ് അഡ്ജസൻറ്റ് ടു ഫൈ പ്രൈം, കോസ് തീറ്റ ആണ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അതുകൊണ്ട് ഇത് കോസ് കമ്പോണൻ്റ് ആയിരിക്കും. ഡി എൽ പ്രൈം കോസ് ഫൈ പ്രൈം, ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അതുപോലെ ഈ ഡി എൽ പ്രൈമിനെയും രണ്ടാമത്തെ ഈ ഡി എൽ പ്രൈമിനെയും കമ്പോണൻ്റ് ആക്കിയാൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഡി എൽ പ്രൈം കോസ് ഫൈ പ്രൈം, വെർട്ടിക്കൽ കമ്പോണൻ്റ് സൈൻ കമ്പോണൻ്റ്. ഇനി നിങ്ങൾ ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് നോക്കൂ, രണ്ട് സൈഡിലുള്ളത് ഒന്ന് താഴത്തേക്കും ഒന്ന് മുകളിലേക്കും, ഇതിൻ്റെ കോൺട്രിബ്യൂഷൻസ് അപ്പോൾ ക്യാൻസൽ ചെയ്തു പോകും. നമ്മൾ വെക്ടർ പൊട്ടൻഷ്യലിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നോക്കുന്നത്, ഈ കറണ്ട് എലമെന്റിൽ നിന്നും ഈ കറണ്ട് എലമെന്റിൽ നിന്നും. ഈ കറണ്ട് എലമെന്റിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനിൽ ഹൊറിസോണ്ടൽ കോൺട്രിബ്യൂഷൻസ് സെയിം ഡയറക്ഷനിലും വെർട്ടിക്കൽ കോൺട്രിബ്യൂഷൻസ് ഓപ്പോസിറ്റും ആണ് വരുന്നത്. സോ ഫോർ എ പോയിന്റ് ഡയറക്ട്ലി അബൌവ് ദി എക്സ് ആക്സിസ്, ഡയറക്ട്ലി അബൌവ് ദി എക്സ് ആക്സിസ് കോൺട്രിബ്യൂഷൻസ് അലോങ് ദ എക്സ് ഡയറക്ഷൻ വിൽ ക്യാൻസൽ, എക്സ് കമ്പോണൻ്റ് ക്യാൻസൽ ചെയ്യും ഡി എൽ പ്രൈമിൻ്റെ, വൈ കമ്പോണൻ്റ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ഇതിൽ എഴുതുന്ന നോക്കുക. എ ഓഫ് ആർ ടി ഈക്വൾ ടു മ്യൂ സീറോ ബൈ ഫോർ പൈ ഐ സീറോ കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി, ദിസ് ആർ ഈസ്, ഇതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആർ എന്ന് പറയുന്നത് റണ്ണിങ് ലെറ്റർ ആർ ആണ്, അത് ബൈ മിസ്റ്റേക്ക് അവിടെ എഴുതിയതാണ്. ഈ ആറും റണ്ണിങ് ലെറ്റർ ആർ ആണ്. ഓക്കെ, ഇവിടെ എല്ലാം റണ്ണിങ് ലെറ്റർ ആർ ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇത്ര എഴുതി, ബാക്കിയുള്ള ഇവിടെ ഞാൻ എന്താ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഡി എൽ പ്രൈം കോസ് ഫൈ പ്രൈം, നമ്മൾ ഈ ഒരു ലൂപ്പിലുള്ള ഓരോ ഡി എൽ പ്രൈമിനെയാണ് ആഡ് ചെയ്യുന്നത്. ഈ ഇന്റഗ്രേഷനിലെ ഡി എൽ പ്രൈം എന്ന് പറയുന്നത് ഓരോ വെക്ടർ എലമെന്റ് ആണ്. ഞാൻ എക്സ് ആക്സിസിന് ഡയറക്ട്ലി അബോവ് പോയിന്റ് എടുക്കുമ്പോൾ എനിക്കിതിനെ രണ്ട് പാർട്ടാക്കാം, ഒന്ന് വലതുവശത്തുള്ള എലമെന്റ്സും രണ്ട് ഇടതുവശത്തുള്ള എലമെന്റ്സും. ഇതിൽ വലതുവശത്തുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലെ എലമെന്റും അതേപോലെ സിമ്മട്രിക്കലി ഇപ്പുറത്ത് ഇടതുവശത്തുള്ള പോയിന്റും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതിന്റെ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻസ് ക്യാൻസൽ ആയി പോവുകയും വൈ ഡയറക്ഷനിലെ കമ്പോണൻസ് ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഇന്റഗ്രേഷനകത്ത് ഏതിട്ടാൽ മതി, ഈ ഡി എൽ പ്രൈം കോസ് ഫൈ പ്രൈം ഇട്ടാൽ മതി. അപ്പോൾ എൻ്റെ എയുടെ ഡയറക്ഷൻ എങ്ങോട്ട് ഞാൻ മാർക്ക് ചെയ്യുകയും ചെയ്യും, വൈ ക്യാപ്. എയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ് മാർക്ക് ചെയ്യുന്നത്, വൈ ക്യാപ്. ഇപ്പം ഞാൻ ഈ ഡി എൽ വെക്ടർ എന്നുള്ളത് മാറി ഡി എൽ പ്രൈം കോസ് ഫൈ പ്രൈം വൈ ക്യാപ്പ് എന്നായി. എൻ്റെ വെക്ടർ പൊട്ടൻഷ്യലിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡി എല്ലിൻ്റെ ഡയറക്ഷൻ ആണ്, അത് എക്സ് ആക്സിസിൻ്റെ നേരെ മുകളിലുള്ള ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ആ വെക്ടർ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ്ലി വൈ ഡയറക്ഷനിലായിരിക്കും. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എനിക്കിതിൽ ഈ ഡി എൽ പ്രൈമിനെ ചേഞ്ച് ചെയ്യണം. അതിന് വളരെ സിമ്പിളാണ്. ഇവിടെ ഡി എൽ പ്രൈം എന്നുള്ളത് ബി എന്നുള്ള റേഡിയസിലുള്ള ഒരു എലമെന്റൽ ലെങ്ത് ആണ്. ഈ ഒരു സ്മോൾ ആംഗിൾ കൺസിഡർ ചെയ്താൽ ഡി ഫൈവ് പ്രൈം എന്നെടുക്കാം. ഈ ഒരു സ്മോൾ ആംഗിൾ ഡി എൽ പ്രൈം ഒറിജിനൽ മേക്ക് ചെയ്യുന്ന സ്മോൾ ആംഗിൾ ഡി ഫൈവ് പ്രൈം എന്നെടുക്കാം. റേഡിയസ് ബി ആയതുകൊണ്ട് അതിനെ എനിക്ക് എന്തെഴുതാം, ബി ഡി ഫൈവ് പ്രൈം എന്നെഴുതാം. ഡി എൽ പ്രൈമിനെ ബി ഡി ഫൈവ് പ്രൈം എന്നെഴുതാം. ഡി ഫൈവ് പ്രൈം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ബി ഞാൻ പുറത്തേക്ക് എടുത്തു. ബി റേഡിയസ് ആണല്ലോ, അത് കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. വൈ ക്യാപ്പ് ഒരു കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തേക്ക് എടുത്തു. കാർട്ടീഷ്യൻ യൂണിറ്റ് വെക്ടറുകളെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഇനി എനിക്ക് ഇന്റഗ്രേഷൻ ആണ് ചെയ്യേണ്ടത്. അതിന് ഞാൻ ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷനിൽ യൂസ് ചെയ്തതുപോലെ തന്നെ
കൊസൈൻ ലോ അപ്ലൈ ചെയ്യണം. എന്താണ് കൊസൈൻ ലോ? നമ്മൾ ഈ ഒരു ട്രയാംഗിൾ എടുത്താൽ, ഈ ഒരു ട്രയാംഗിൾ, ഈ ബ്ലാക്ക് വരകളുള്ള ട്രയാംഗിൾ എടുത്താൽ, അതിൻ്റെ ഈ ഒരു സൈഡ് റണ്ണിങ് ലെറ്റർ ആറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ സൈഡിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ഈ ബി സ്ക്വയർ മൈനസ് ടു ബി ആർ ഇൻറ്റു ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ആർ. അത് സൈ ആണ് കേട്ടോ, അത് സൈ ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈനസ് ടു ആർ ബി കോസ് ആർ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു ആർ ബി കോസ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് ആ തീറ്റ ഫൈ എന്നൊക്കെയുള്ള സ്റ്റാൻഡേർഡ് ആംഗിൾസിലേക്ക് മാറ്റണം. ഈ സൈ എന്ന് പറയുന്ന ആംഗിൾ ഈ റേഡിയസും ഈ പൊസിഷൻ വെക്ടറും തമ്മിലുള്ള അങ്ങനെ ഒരു ആംഗിൾ നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണ് ഈ പ്രോബ്ലം മൊത്തം ഡീൽ ചെയ്യുന്നത്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിനെ സംബന്ധിച്ചോളം സെഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഇത് രണ്ടുമാണ് നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് ഈ സൈ വേണ്ട, എങ്ങനെ സൈയെ നമുക്ക് മാറ്റി തീറ്റയുടെയും ഫൈയുടെയും ടൈമിലേക്ക് ആക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ എടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് വെക്റ്റർ ആർ എന്താണെന്ന് നോക്കും. വെക്റ്റർ ആർ ഏതാണ് വെക്റ്റർ ആർ? ഈ പൊസിഷൻ വെക്റ്റർ ആർ. ഇതിനെ രണ്ട് കമ്പോണൻ്റ് ആക്കിയാൽ ഒരു കമ്പോണൻ്റ് സെഡ് ഡയറക്ഷനിലും ഒരു കമ്പോണൻ്റ് എക്സ് ഡയറക്ഷനിലും വരും. സെഡ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് കോസ് കമ്പോണൻറ്റും, എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ്, കാരണം ഇത് 90 മൈനസ് തീറ്റ ആണ്, എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് സൈൻ കമ്പോണൻറ്റും വരും. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, ആർ സൈൻ തീറ്റ ഐ ക്യാപ്, എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ്, ആർ കോസ് തീറ്റ സെഡ് ക്യാപ്, സെഡ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്. ഇതാണ് വെക്റ്റർ ആർ. അതുപോലെ വെക്റ്റർ ബി, വെക്റ്റർ ബി ഒന്ന് നോക്കാം, ഏതാണ് വെക്റ്റർ ബി? ഈ ബ്ലാക്ക് ആണ്. ഈ ബ്ലാക്കിനെ രണ്ട് കമ്പോണൻ്റ് ആക്കും, ഒന്ന് എക്സ് ഡയറക്ഷനിൽ അത് ബി കോസ് ഫൈവ് പ്രൈം, രണ്ട് വൈ ഡയറക്ഷനിൽ അത് ബി സൈൻ ഫൈവ് പ്രൈം. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, ബി കോസ് ഫൈവ് പ്രൈം എക്സ് ഡയറക്ഷനിൽ, ബി സൈൻ ഫൈവ് പ്രൈം വൈ ഡയറക്ഷൻ. ഇതെല്ലാം പ്രൈം ആണെന്നുള്ളത് മറന്നു. ആർ ഡോട്ട് ബി ഒന്ന് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആർ ഡോട്ട് ബി ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് വൺ ആ ടൈം ഉണ്ടാവും. ആർ ബി സൈൻ തീറ്റ കോസ് ഫൈവ് പ്രൈം, ആർ സൈൻ തീറ്റയും ബി കോസ് ഫൈവ് പ്രൈം കൂടെ ഉള്ള ടൈം. പിന്നെ ഉള്ളത് ഐ ക്യാപ് ഡോട്ട് ജെ ക്യാപ്, അത് സീറോ ആണ്. സെഡ് ക്യാപ് ഡോട്ട് ഐ ക്യാപ് സീറോ ആണ്. സെഡ് ക്യാപ് ഡോട്ട് ജെ ക്യാപ് സീറോ ആണ്. ആകെ ഒരേ ഒരു ടൈമേ ഉണ്ടാവും. ഇനി ഇത് കൂടാതെ നമുക്ക് സാധാരണ ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ആർ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു ആംഗിൾ കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് ബി. ആറിൻ്റെ ബിയുടെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ഇവിടെ നമ്മൾ സൈ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇതിനെ ആർ ബി കോസ് സൈ എന്ന് എഴുതാം. ഇത് രണ്ടും ഒന്നാണ്. ഓക്കെ, ഒരു ഡെഫിനേഷനിൽ ആർ ബി സൈൻ തീറ്റ കോസ് ഫൈവ് പ്രൈം എന്ന് പറയുന്നു, അടുത്ത ഡെഫിനേഷനിൽ ആർ ബി കോസ് സൈ. അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ആർ ബി കോസ് സൈയുടെ ഈ വാല്യൂ ഉണ്ടല്ലോ 4 അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ഇങ്ങനെ എടുത്തു ആൻസർ. റണ്ണിംഗ് ലെറ്റർ ആർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുത്തു കേട്ടോ, ഇത് ആർ സ്ക്വയർ ആയിരുന്നു, സ്ക്വയർ റൂട്ട് എടുത്തു, ഇങ്ങനെ കിട്ടും. ഇപ്പം എനിക്ക് കംപ്ലീറ്റ്ലി സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലെ വേരിയബിൾസ് മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, അതാണ്, അതായിരുന്നു എൻ്റെ എയിം. ഞാൻ സൈ മാറ്റാനുള്ള കാരണം അതാണ്. റണ്ണിംഗ് ലെറ്റർ ആർ ഈക്വൽ ടു ഇതിനകത്തുനിന്ന് ഞാൻ ആർ സ്ക്വയർ പുറത്തേക്ക് എടുത്തു, റൂട്ടിന് പുറത്ത് വരുമ്പോൾ ആർ ആവും. ഫസ്റ്റ് ടൈമിൽ പിന്നെ 1 ആണുള്ളത്, രണ്ടാമത്തെ ടൈമിൽ ബി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഉണ്ട്, ഈ ടൈമിൽ ഒരു ബൈ ആർ വരും. ഹോൾ റേസ്ഡ് ടു ഹാഫ് എന്ന് എഴുതാം. റൂട്ട് എന്ന് പറഞ്ഞാൽ ഹോൾ റേസ്ഡ് ടു ഹാഫ് ആണ്. ഇനി നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷനിൽ 3 അസംഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടെയും സെയിം അസംഷൻസ് തന്നെയാണ്. വി ആർ കാൽക്കുലേറ്റിംഗ് റേഡിയേഷൻ, സോ ആർ വളരെ വലുതായിരിക്കണം. കമ്പയർഡ് ടു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആൻഡ് ഓൾസോ കമ്പയർഡ് ടു ദ ഡയമെൻഷൻ ഓഫ് ഡൈപോൾ. ഡൈപോളിൻ്റെ ഡയമെൻഷൻ ഇവിടെ പറയുന്നത് ആ റേഡിയസ് വെച്ചിട്ടാണ്. അതിനേക്കാൾ വളരെ കൂടുതലായിരിക്കണം നമ്മുടെ വേവിൻ്റെ വേവ് ലെങ്ത്, അതിനേക്കാൾ വളരെ കൂടുതലായിരിക്കണം ആർ. അപ്പോൾ ഇതിലെ ആദ്യത്തേതും മൂന്നാമത്തേതും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ബി ലെസ് ദാൻ ലെസ് ദാൻ ആർ. ഈ ഒരു റിലേഷൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ടൈം, ഈ സ്ക്വയർ ടൈം നെഗ്ലക്ട് ചെയ്യാം, സ്ക്വയർ ടൈം നെഗ്ലക്ട് ചെയ്യാം. ബാക്കി പോയിട്ട് എന്താ ഉള്ളത്? 1 - 2b/r സൈൻ തീറ്റ കോസ് ഫൈവ് പ്രൈം ഹോൾ റേസ്ഡ് ടു ഹാഫ്. ഇനി എന്താ ബൈനോമിയൽ എക്സ്പാൻഷൻ? 1 + x⁻ (n) അപ്രോക്സിമേറ്റ്ലി 1 + nx, അപ്രോക്സിമേറ്റ്ലി 1 + nx പ്രൊവൈഡ് എക്സ് ഈസ് ലെസ് ദാൻ 1. ആക്ച്വലി ബൈനോമിയൽ എക്സ്പാൻഷനിൽ ഇൻഫിനിറ്റ് ടേംസ് ഉണ്ട്, ഹയർ ഓർഡർ ടേംസ് ഒക്കെ നെഗ്ലക്ട് ചെയ്തത് എക്സ് വളരെ ചെറുതാണെന്നുള്ള കാരണത്താൽ. ഇവിടെ ആരാണ് എക്സ്? ഇവിടെ എക്സ് എന്ന് പറയുന്നത് b/r സൈൻ തീറ്റ കോസ് ഫൈവ് പ്രൈം, 2b/r സൈൻ തീറ്റ കോസ് ഫൈവ് പ്രൈം. ഈ b/r വളരെ ചെറുതാണ്, കാരണം എന്താ? ബി ലെസ് ദാൻ ആർ. അപ്പോൾ നമുക്ക് ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഈ സാധനം ഇവിടെ അപ്ലൈ ചെയ്യാം. എന്നിൻ്റെ സ്ഥാനത്ത് ഹാഫ് ആണ്, എക്സിൻ്റെ സ്ഥാനത്ത് -2b/r സൈൻ തീറ്റ കോസ് ഫൈവ് പ്രൈം ആണ്. അപ്പോൾ ഹാഫ് എൻ എക്സ് എന്നുള്ളതിൽ ഹാഫ് വരും, b2 ഒന്ന് വെട്ടിപ്പോവും, ഇങ്ങനെ കിട്ടും.
ഈ റേസ്ഡ് ടു ഹാഫ് ആണ് താഴത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. വൺ പ്ലസ് എക്സ് റേസ് ടു എൻ വൺ പ്ലസ് എൻ എക്സ് ആയതുപോലെ ഇവിടെ ഈ ഹാഫ് ഇപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടു വെട്ടിപ്പോ. ഇനി വൺ ബൈ ആർ ആണ് എനിക്ക് വൺ ബൈ ആറിന്റെ ആവശ്യമുണ്ട് ഇക്വേഷനിൽ. വൺ ബൈ ആറ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വൺ ബൈ ആറ് ഇതിന്റെ റേസ് ടു മൈനസ് വൺ വരും. വൺ പ്ലസ് എക്സ് റേസ് ടു മൈനസ് വൺ എന്താ അപ്രോക്സിമേറ്റ്ലി വൺ മൈനസ് എക്സ് എന്ന് എഴുതാം. കാരണം ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ തന്നെ എന്നിന് പകരം മൈനസ് വൺ ആണെന്ന് മാത്രം. ഇപ്പൊ വൺ പ്ലസ് എൻ എക്സ് എന്നുള്ളത് വൺ മൈനസ് എക്സ് ആവും, എക്സ് ചെറുതായതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോ ഈ മൈനസ് മാറി പ്ലസ് ആവും. വൺ പ്ലസ് എക്സ് റേസ് ടു മൈനസ് വൺ ആണ് വൺ മൈനസ് എക്സ് ആവും, ഇവിടെ വൺ മൈനസ് എക്സ് റേസ് ടു മൈനസ് വൺ ആണ്, സോ ഇറ്റ് ഈസ് വൺ പ്ലസ്. അപ്പൊ ആറ് കിട്ടി, വൺ ബൈ ആറ് കിട്ടി. ഇനി ഞാൻ ചെയ്യുന്നത് കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് ആർ ബൈ സി. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയിൽ എനിക്ക് കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് ആർ ബൈ സി ഒരു വൺ ബൈ ആർ ഉള്ളത്, വൺ ബൈ ആർ ഓൾറെഡി കിട്ടി. ഇനി കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് ആർ ബൈ സി, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ്. ഈ റണ്ണിങ് ലെറ്റർ ആറ് തൊട്ടു മുന്നേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്മോൾ ലെറ്റർ ആറിന്റെ ടൈമിൽ, ഇവിടെ കിട്ടിയിട്ടുണ്ട് ബൈ സി. ഇതിനെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി ഒരു ടേമാക്കി, ഒമേഗ ഇൻറ്റു ടി മൈനസ് ആർ ബൈ സി ഒരു ടേമാക്കി, ഈ മൈനസും മൈനസും പ്ലസ്സായി, ഈ ഒമേഗ ബി ആറും ആറും വെട്ടിപ്പോയി, ഈ ഒരു സി ഉണ്ട്, ഒമേഗ ബി ബൈ സി സൈൻ തീറ്റ കോസ് ഫൈ. കോസ് എ പ്ലസ് ബി, കോസ് എ പ്ലസ് ബി ഈസ് കോസ് എ കോസ് ബി പ്ലസ് സോറി മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി, അത് കൊടുത്തു. ഇനി എൻ്റെ രണ്ടാമത്തെ അപ്രോക്സിമേഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് തന്നെയാണ് എൻ്റെ അപ്രോക്സിമേഷൻ എപ്പോഴും, ഇതിനെ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ എടുക്കുന്നു എന്നേ ഉള്ളൂ. രണ്ടാമത്തേതിൽ ഞാൻ പറയുന്നത് ഈ ഒരു പാർട്ട് എടുക്കുകയാണ്, ബി ലെസ് ദാൻ സി ബൈ ഒമേഗയാണ്, ബി ലെസ് ദാൻ സി ബൈ ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഒമേഗ ബി ബൈ സി വളരെ ചെറുതായിരുന്നു. ഒമേഗ ബി ബൈ സി വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്കറിയാം കോസിന്റെ ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി വൺ, തീറ്റ വെരി സ്മോൾ ആണ്. സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റയാവും, തീറ്റ വളരെ ചെറുതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഇതിന് പകരം വൺ എന്ന് എഴുതാം, സൈനിന് പകരം അതിന്റെ ആംഗിളായ ഒമേഗ ബൈ ബൈ സി സൈൻ തീറ്റ കോസ് ഫൈവ് പ്രൈം എന്ന് എഴുതാം. മുകളിലെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ ടൈം വൺ എഴുതിയാൽ മതി, രണ്ടാമത്തെ ടൈമിൽ സൈൻ ഓഫ് എന്ന് എഴുതണ്ട, വെറും ആംഗിൾ മാത്രം എഴുതിയാൽ മതി. ഇത് ഇക്വേഷൻ നമ്പർ സെവൻ. അപ്പൊ കോസ് ഒമേഗ ടി മൈനസ് റണ്ണിങ് ലെറ്റർ ആർ ബൈ സിയും കിട്ടി, ഇക്വേഷൻ നമ്പർ സിക്സിൽ വൺ ബൈ ആറും കിട്ടി. ഇത് രണ്ടും കൊണ്ട് ത്രീയിൽ ഇട്ട് കൊടുക്കുക. ത്രീ എന്ന് പറയുന്നതാണ് നമ്മുടെ എയുടെ എക്സ് ഡെഫിനിഷൻ, അതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇതാ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ദിസ് ഈസ് കോസ്, ദെൻ ദിസ് ഈസ് വൺ ബൈ ആർ ടൈം, ദിസ് ഈസ് കോസ് ഫൈവ്. ഇത് അതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, എയുടെ എക്സ്പ്രഷനകത്ത് ബാക്കിൽ പോയി നോക്കിയാൽ കാണാം. ഫൈവ് എന്ന് പറയുന്നത് സീറോ മുതൽ ടു ഫൈവ് വരെ വേരി ചെയ്യും. അപ്പം ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് ഒമേഗ ടി ഇതിനെ ഇൻറ്റു വൺ ആദ്യത്തെ ടൈം കിട്ടി, പിന്നെ പുറത്തൊരു കോസ് ഫൈവ് പ്രൈം ഉണ്ട്, പിന്നെ ഇത് ഇൻറ്റു ബി ബൈ ആറിൻ്റെ ടൈം, ദെൻ ഇത് ഇൻറ്റു വണ്ണിൻ്റെ ടൈം, ദെൻ ഇത് ഇൻറ്റു ഈ ടൈം, അങ്ങനെ നാല് ടൈം നാല് ടൈം. ഇനി എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, കോസ് എന്ന് പറയുന്നത് ഒരു ഫുൾ പീരീഡിൽ സീറോ ടു ടു പൈയിൽ കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സീറോ ആണ്. കാരണം കോസിനകത്ത് ഒരു ഫുൾ പീരീഡ് എടുക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിള് നെഗറ്റീവ് ഹാഫ് സൈക്കിള് അണ്ടറിലുള്ള ഏരിയ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ കോസ് ഫംഗ്ഷൻ ഒരു ഫുൾ പീരീഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സീറോ ആണ് കിട്ടുക. അതുകൊണ്ട് ആദ്യത്തെ ടൈം അങ്ങ് പോകും. കാരണം ആദ്യത്തെ ടൈമിൽ ഈ ഇന്റഗ്രേഷൻ എന്താണ്, വിത്ത് റെസ്പെക്ട് ഫൈവ് പ്രൈം ആണ്. അപ്പൊ ഇത് കോസ് ഒമേഗ ടി ഇതൊക്കെ അങ്ങ് പുറത്തെടുക്കാം, ബാക്കി കോസ് ഫൈവ് പ്രൈം ഡി ഫൈവ് പ്രൈം എന്നാണ് ആദ്യത്തെ ടൈമിൽ വരിക. ഈ ടൈമിൽ അത് സീറോ ആവും. ഇനി നെഗ്ലക്ട് ലാസ്റ്റ് ടൈം, ഈ ലാസ്റ്റ് ടൈം നെഗ്ലക്ട് ചെയ്യുക. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ബി സ്ക്വയർ ബൈ ആർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഒരു അപ്രോക്സിമേഷൻ തന്നെ ബി വളരെ ചെറുതാണെന്നുള്ളതാണ് ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ബി സ്ക്വയർ പിന്നെയും ചെറുതായിരിക്കും. അപ്പൊ ഈ ടൈം നെഗ്ലക്ട് ചെയ്യുക. അപ്പൊ ഈ ലാസ്റ്റ് ടൈം ഒന്നാമത്തെ ടൈം സീറോ ആയി, ലാസ്റ്റ് ടൈം നെഗ്ലക്ട് ചെയ്തു. പിന്നെ പോയിട്ട് ഈ ഈ രണ്ടാമത്തെ ടൈം ഉണ്ട്, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ടൈം ഉണ്ട്, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ആളാണ് ഈ കോസ് സ്ക്വയർ ഫൈവ് പ്രൈം. ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ആളാണ് കോസ് സ്ക്വയർ ഫൈവ് പ്രൈം. ഇതിനകത്തും ഈ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എൻറ്റയർ തിങ് ഇന്റഗ്രേഷന്റെ പുറത്തെടുക്കാം. ബാക്കി ഇന്റഗ്രേഷൻ ആരെ മാത്രം ചെയ്താൽ മതി, കോസ് സ്ക്വയർ ഫൈവ് പ്രൈം ഡി ഫൈവ് പ്രൈം. എന്താണ് കോസ് സ്ക്വയർ തീറ്റ? വൺ പ്ലസ് കോസ് ടു തീറ്റ ബൈ ടു. ഇവിടെയും കോസ് ടു തീറ്റ ഒരു ഫുൾ പീരീഡിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ സീറോ ആയി പോകും. സീറോ ടു ടു ഫൈവ് ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. കോസ് ടു ഫൈവ് ഡി ഫൈവ് എന്ന് പറയുന്നത് ഡി ഫൈവ് പ്രൈം എന്ന് പറയുന്നത് കോസ് ടു ഫൈവ് പ്രൈം ഡി ഫൈവ് പ്രൈം സീറോ ടു ടു ഫൈവ് ഇന്റഗ്രേറ്റ് ചെയ്താൽ സീറോ ആണ്. ബാക്കി പോയിട്ടുള്ളത് വൺ ബൈ ടു ഇൻറ്റു ഇന്റഗ്രൽ ഡി ഫൈവ് പ്രൈം. ഇന്റഗ്രൽ ഡി ഫൈവ് പ്രൈം ഫൈവ് പ്രൈം ആണ്, ലിമിറ്റ് കൊടുക്കുമ്പോൾ ടു പൈ എന്ന് കിട്ടും. ടു പൈ ബൈ ടു
അപ്പോൾ ഇതിൻ്റെ ആൻസർ സിംപ്ലി പൈ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇൻ്റഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു, ഇനി ഇൻ്റഗ്രേഷൻ ഒന്നുമില്ല, ഈ ഒരു ഈ രണ്ട് ടേമുകളുണ്ട്, അതിൻ്റെ കൂടെ ഓരോ പയ്യും വരും. വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസം ഞാൻ അപ്പുറത്ത് എഴുതിയിട്ടുള്ളത്, വൈ ക്യാപ്പിന് പകരം ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ഫൈ ക്യാപ്പ് എന്നാണ്. എന്തുകൊണ്ടാണ്? ഇൻ്റഗ്രേഷൻ കഴിയുമ്പം നമ്മളിപ്പോൾ എടുത്തത് പോയിന്റ് ഡയറക്ട്ലി അബോവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടാണ് അസ്യൂം ചെയ്ത് തുടങ്ങിയത്. പോയിന്റ് ഡയറക്ട്ലി അബോവ് എക്സ് ആക്സിസ് ആണെങ്കിൽ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ അലോങ് വൈ ക്യാപ്പ്. പോയിന്റ് ഡയറക്ട്ലി അബോവ് വൈ ക്യാപ്പിലായിരുന്നെങ്കിൽ ദിസ് വിൽ ബി അലോങ് മൈനസ് എക്സ് ക്യാപ്പ് ആയിരിക്കും, മൈനസ് എക്സ് ക്യാപ്പ് ഇങ്ങോട്ടായിരിക്കും. അതായത് അത് ശരിക്കും ഫൈ ക്യാപ്പിന്റെ ഡയറക്ഷൻ തന്നെയാണ്. ഈ ഫൈ ക്യാപ്പ് എന്നുള്ള യൂണിറ്റ് വെക്ടർ ഉണ്ടല്ലോ, ഫൈ ക്യാപ്പ് എന്നുള്ള യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിന് ടാൻജൻഷ്യൽ ആണ്. അപ്പോൾ അത് എക്സിന് ഡയറക്ട്ലി അബോവ് ഉള്ള സ്ഥലത്ത് അതിന്റെ ഡയറക്ഷൻ വൈ ക്യാപ്പിലേക്കാണ്. അതേസമയം വൈക്ക് ഡയറക്ട്ലി അബോവ് ഉള്ള ഒരു സ്ഥലം എടുത്തിരുന്നെങ്കിൽ ദറ്റ് വിൽ ബി അലോങ് മൈനസ് എക്സ് ക്യാപ്പ്. ഓക്കെ, മൈനസ് എക്സ് ക്യാപ്പ് ഇങ്ങനെ കറങ്ങാണ്. അപ്പോൾ എക്സിന് ഡയറക്ട്ലി അബോവ് ഉള്ള പോയിന്റ് എടുത്തപ്പോൾ വെക്ടർ പൊട്ടൻഷ്യൽ വൈ ക്യാപ്പിലാണ്. ഇൻ ജനറൽ വെക്ടർ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് വിൽ ബി അലോങ് ഫൈ ക്യാപ്പ്. അപ്പൊ നമ്മളിവിടെ ആ നേരത്തെ പറഞ്ഞിരുന്ന അസ്യൂം ചെയ്യാൻ പറഞ്ഞ കാര്യം ലിഫ്റ്റ് ചെയ്തു. നമുക്ക് ഏത് പോയിന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിനെ എന്തെന്ന് എഴുതിയാൽ മതി, വൈ ക്യാപ്പ് മാറ്റിയിട്ട് ജനറൽ ആയിട്ട് എഴുതണമെങ്കിൽ ഫൈ ക്യാപ്പ് എന്ന് എഴുതുക. അപ്പൊ ഇപ്പൊ നമ്മൾ ഡയറക്ട്ലി അബോവ് ഉള്ള പോയിന്റ് ഒന്നും അല്ല കൺസിഡർ ചെയ്യുന്നത്, ജനറൽ പോയിന്റ് ആണ്. വൈ ക്യാപ്പ് അപ്പോൾ ഫൈ ക്യാപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ദെൻ ബാക്കിയുള്ള ഞാൻ പറഞ്ഞ ഒരു പൈ ഇവിടെ വരുന്നുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന ടേമിന്റെ കൂടെ. അപ്പൊ ഇതിനെ ഒന്ന് വൃത്തിയാക്കിയാൽ സൈൻ തീറ്റ ബൈ ആറ് ഒക്കെ ഒന്ന് പുറത്തേക്കൊക്കെ എടുത്താൽ ബാക്കി ഇങ്ങനെ വരും, 1/r cos omega t minus r/c. ഓക്കെ, ഇവിടെ ഒരു ഐ സീറോ ബി സ്ക്വയർ ഉണ്ട്, ഈ പയ്യും കൂടെ പുറത്തെടുത്ത പൈ ബി സ്ക്വയർ ഐ സീറോ എം സീറോ എന്ന് എഴുതി 4π. സൈൻ തീറ്റ പുറത്തേക്ക് എടുത്തു, ഇവിടെ ഓൾറെഡി പുറത്തൊരു ആർ ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ പിന്നെ 1/r ഇൻറ്റു കോസ് പൈ ഓൾറെഡി പുറത്തെടുത്തേ, പിന്നെ ഈ ടൈമിൽ സൈൻ തീറ്റ പോകുന്ന ഒമേഗ ബൈ സി ഇൻറ്റു. ഇവിടെ ഞാൻ ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷനിൽ ചെയ്ത പോലെ സ്റ്റാറ്റിക് കേസിലേക്ക് ലിമിറ്റ് ചെയ്ത് നോക്കുകയാണ്. ഒമേഗ സീറോ കൊടുത്ത സ്റ്റാറ്റിക് കേസ് കിട്ടും. അപ്പോൾ നമുക്ക് ഒമേഗ സീറോ കൊടുത്ത കോസ് സീറോ വൺ ആണ്, ഈ ടൈം സീറോ ആയിപ്പോ. സോ ഐ വിൽ ഗെറ്റ് മ്യൂ സീറോ ബൈ 4π എം സീറോ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ഫൈ ക്യാപ്പ്. ഇത് തന്നെയായിരുന്നു വെക്ടർ പൊട്ടൻഷ്യൽ കാണാനായിട്ട് നമ്മൾ സ്റ്റാറ്റിക് കേസിൽ കിട്ടുന്ന എക്സ്പ്രഷൻ. അപ്പോൾ അതിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ശരിയാണെന്ന് വിശ്വസിക്കാം. ഇനി ഞാൻ എൻ്റെ അടുത്ത അപ്രോക്സിമേഷൻ റേഡിയേഷൻസ് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഒറ്റ അപ്രോക്സിമേഷനാണ്, ഇതിൽ ഈ ഒരു പാർട്ട് എടുക്കുന്നു എന്ന് മാത്രം. ആർ ഗ്രേറ്റർ ദാൻ സി ബൈ ഒമേഗ. ആർ വളരെ വലുതാണ് എന്ന് എടുക്കുമ്പോൾ യു ക്യാൻ നെഗ്ലക്ട് ടേംസ് ഓഫ് ഓർഡർ 1/r². 1/r² ടേം എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺലി ഓൺ ടേംസ് വിച്ച് ഗോ ലൈക്ക് 1/r. ഫീൽഡിൽ, ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും 1/r പോലെ ബിഹേവ് ചെയ്താലാണ്, അല്ലെ അതുപോലെ വേരി ചെയ്യുന്ന ടൈം ആണെങ്കിലാണ് പോയിന്റ് വെക്ടർ 1/r² ആവുകയും എസ് ഡോട്ട് ഡി എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി കിട്ടുകയും ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് ഫൈനൈറ്റ് പവർ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പൊട്ടൻഷ്യലിനകത്ത് 1/r² ടൈം റിട്ടൈൻ ചെയ്യാറില്ല. ഇവിടെയും അത് തന്നെയാണ്, 1/r² ടൈം ഈ ഫസ്റ്റ് ടൈം റിട്ടൈൻ ചെയ്യുന്നില്ല, സെക്കൻഡ് ടൈം മാത്രം എഴുതി. സോ ദാറ്റ് ഈസ് മൈനസ് ഉണ്ട്, മ്യൂ സീറോ എം സീറോ ഒമേഗ ബൈ 4π c സൈൻ തീറ്റ ബൈ ആർ. ഇതാണ് വെക്ടർ പൊട്ടൻഷ്യൽ 8, ഇക്വേഷൻ നമ്പർ 8. ഇനി പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി. വി ഇല്ല, എ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് എ എന്ന് തൊട്ട് മുന്നേ കിട്ടിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടൈമിനനുസരിച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ്, ഇവിടെ ഒരു ഒമേഗ എക്സ്ട്രാ വരും, ആ ഒമേഗ ഈ ഒമേഗയും കൂടെ ഒമേഗ സ്ക്വയർ ആയി, ഈ മൈനസ് ഈ മൈനസും പ്ലസ് ആയി. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് മ്യൂ സീറോ എം സീറോ ഒമേഗ സ്ക്വയർ ബൈ 4π c ഇൻറ്റു സൈൻ തീറ്റ ബൈ ആർ കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് ആർ ബൈ സി ഫൈ ക്യാപ്പ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് വേണം. വി ഈസ് ഡെൽ ക്രോസ് എ. എ ഈസ് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ, അത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കേള് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഡിറ്റർമിനന്റിന്റെ പുറത്ത് എഴുതേണ്ടത് 1/h1, h2, h3. h1, h2, h3 സ്കെയിൽ ഫാക്ടർ ആണ്. എന്നിട്ട് യൂണിറ്റ് വെക്ടേഴ്സ് h1, u1 ക്യാപ് h2, u2 ക്യാപ് h3, u3 ക്യാപ്. അഗെയിൻ h1, h2, h3 സ്കെയിൽ ഫാക്ടർ ആണ്. u1 ക്യാപ് u2 ക്യാപ് u3 ക്യാപ് യൂണിറ്റ് വെക്ടേഴ്സ്. ഡോ ബൈ ഡോ യു വൺ, ഡോ ബൈ ഡോ യു ടു, ഡോ ബൈ ഡോ യു ത്രീ.
then h1 a 1 h2 a 2 h3 a 3 ഇതാണ് എക്സ്പ്രഷൻ ഡെൽ ക്രോസ് എ ടെ ഇവിടെ സ്ഫറിക്കൽ പോളാർ കോർഡിനേറ്റിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് h1 1 ആണ് h2 r ആണ് h3 r സൈൻ തീറ്റ ആണ് സോ ഇതിന്റെ പ്രോഡക്റ്റ് h1 h2 h3 എന്ന് പറഞ്ഞാൽ 1 r സ്ക്വയർ സൈൻ തീറ്റ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഡിറ്റർമിനന്റ് h1 1 ആണ് u1 എന്ന് പറഞ്ഞാൽ r ആണ് ഫസ്റ്റ് കോർഡിനേറ്റ് സോ 1 ഇൻടു r ക്യാപ് h2 r ആണ് രണ്ടാമത്തെ കോർഡിനേറ്റ് തീറ്റ ക്യാപ് ഓക്കേ u2 ക്യാപ് എന്നുള്ളത് തീറ്റ ക്യാപ് r തീറ്റ ക്യാപ് മൂന്നാമത്തെ r സൈൻ തീറ്റ ആണ് h3 മൂന്നാമത്തെ കോർഡിനേറ്റ് ഫൈ ഫൈ ക്യാപ് ഡോ ബൈ ഡോ ആർ യു വൺ എന്ന് പറഞ്ഞാൽ ആർ ആണ് ഡോ ബൈ ഡോ തീറ്റ യു ടു എന്ന് പറഞ്ഞാൽ തീറ്റയാണ് ഡോ ബൈ ഡോ ഫൈ ഓക്കെ നൗ വാട്ട് ഈസ് എ വൺ എന്ന് പറഞ്ഞാൽ ആർ ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള വെക്ടർ പൊട്ടൻഷ്യലിന്റെ കമ്പോണന്റ് ഈ വെക്ടർ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക ഈ വെക്ടർ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക ദിസ് ഈസ് അലോങ് ഫൈ ക്യാപ് റൈറ്റ് ഞാൻ ആ ഫൈ ക്യാപ്പ് എഴുതാൻ മറന്നു പോയി ദിസ് ഈസ് അലോങ് ഫൈ ക്യാപ് സോ ആർ ക്യാപ്പിന്റെ ഡയറക്ഷനിൽ കമ്പോണന്റ് ഇല്ല തീറ്റ ക്യാപ്പിലും കമ്പോണന്റ് ഇല്ല അത് രണ്ടും സീറോ എന്ന് എഴുതണം ഓക്കെ ഇത് രണ്ടും സീറോ എന്ന് എഴുതണം പിന്നെ എച്ച് ത്രീ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആണ് അതാണ് റെഡിൽ ഇട്ടിരിക്കുന്നത് ഇൻറ്റു നിങ്ങൾക്ക് എന്താണോ ഫൈ ക്യാപ്പിന്റെ കൂടെ ഉള്ളതാണ് മൂന്നാമത്തെ കമ്പോണന്റ് അതങ്ങനെ ഇവിടെ എടുത്തെഴുതി ഓക്കെ ആർ ക്യാപ് ഇൻറ്റു ഈ റോയും കോളും ഒഴിവാക്കി ഇത് ഇങ്ങോട്ട് ഗുണിച്ചു ഡോ ബൈ ഡോ തീറ്റ ഓഫ് ഇതിൽ ഒരു സൈൻ തീറ്റ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട് സൈൻ സ്ക്വയർ തീറ്റ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും ടു സൈൻ തീറ്റ കോസ് തീറ്റ ബാക്കിയുള്ള ടൈം ഒക്കെ കോൺസ്റ്റന്റ് ആണ് ഓക്കെ ആർ ക്യാപ്പിന്റെ എടുക്കുന്ന സമയത്ത് ഇങ്ങോട്ടുള്ള ടൈം മാത്രമേ ഉള്ളൂ ഇത് സീറോ ആണ് ഡിറ്റർമിനന്റ് കാണുകയാണ് ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും ആർ തീറ്റ ക്യാപ്പ് എടുക്കുമ്പോൾ ഈ റോയും കോളോ ഒഴിവാക്കി എന്നിട്ട് പ്ലസ് ആർ തീറ്റ ക്യാപ്പാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഇവിടുന്ന് മൾട്ടിപ്ലൈ ആണ് പിന്നെ ഇവിടുന്ന് മൾട്ടിപ്ലൈ ഇവിടുന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ആറും ആറും ഓൾറെഡി വെട്ടിപ്പോയി സയൻ തീറ്റ സയൻ സ്ക്വയർ തീറ്റ ഓക്കെ ന്യൂ സീറോ എം സീറോ ഒമേഗ ബൈ ഫോർ പൈ സി ഒക്കെ ഇവിടെ ഉണ്ട് സൈനിന്റെ ഡെറിവേറ്റീവ് എവിടെയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആരാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത് ആർ ആണ് അപ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി വിത്ത് റെസ്പെക്ട് ടു ആർ ആയതുകൊണ്ട് ഒരു മൈനസ് ഒമേഗ ബൈ സി വരും ആ മൈനസ് ആണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്തതാണ് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ടൈമും കിട്ടി രണ്ട് ടൈമേ ഉള്ളൂ ഈ ആർ സൈൻ തീറ്റ ഫൈ ക്യാപ്പ് എടുക്കുന്ന സമയത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്താൽ വാനിഷ് ചെയ്യും സീറോ ആണ് ഇവിടെയും വീണ്ടും ഞാൻ എൻ്റെ അപ്രോക്സിമേഷൻ ട്രീ ഒന്നുകൂടെ എടുക്കുകയാണ് റേഡിയേഷൻ സോൺ ദാറ്റ് ഈസ് വി ആർ കൺസിഡറിങ് ദ ഫീൽഡ്സ് ഓൺലി അറ്റ് വെരി ലാർജ് ഡിസ്റ്റൻസസ് ആർ ഗ്രേറ്റർ ദാൻ സി ബൈ ഒമേഗ അപ്പോൾ സോ വി ക്യാൻ നെഗ്ലക്ട് ടേംസ് ഓഫ് ഓർഡർ വൺ ബൈ ആർ സ്ക്വയർ ഇതിലെ ഈ ആദ്യത്തെ ടൈം ഉണ്ടല്ലോ അത് വൺ ബൈ ആർ സ്ക്വയർ ടൈമാണ് രണ്ടാമത്തെ ടൈമിൽ ഇവിടെ ഒരു ആറും ഈ പുറത്തുള്ള ആർ സ്ക്വയറും കൂടെ പറ്റിയ വൺ ബൈ ആർ ടൈമാണ് അത് മാത്രം റിട്ടൈൻ ചെയ്യുക രണ്ടാമത്തെ ടൈം മാത്രം റിട്ടൈൻ ചെയ്യുക സോ ഇറ്റ് ഈസ് മൈനസ് മ്യൂ സീറോ എൻ സീറോ ഒമേഗ സ്ക്വയർ ബൈ ഫോർ പൈ സി സ്ക്വയർ സൈൻ തീറ്റ ബൈ ആർ കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് ആർ ബൈ സി ഈ ആർ ഒക്കെ സാധാരണ സ്മോൾ ആർ ആണ് റണ്ണിങ് ലെറ്റർ അല്ല ഓക്കെ റണ്ണിങ് ലെറ്റർ ആർ ഒക്കെ നമ്മൾ കുറച്ച് മുന്നേ തന്നെ മാറ്റിയായിരുന്നു ഇൻറ്റു തീറ്റ ക്യാപ് ശ്രദ്ധിക്കുക ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫൈ ക്യാപ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് തീറ്റ ക്യാപ് നിങ്ങൾ ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷൻ എടുത്തപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റഡ് അലോങ് തീറ്റ ക്യാപ്പും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റഡ് അലോങ് ഫൈ ക്യാപ്പും ആയിരുന്നു മാഗ്നറ്റിക് ഡൈപോൾ റേഡിയേഷൻ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ഫൈ ക്യാപ്പ് എങ്ങോട്ടാ ഫൈ ക്യാപ്പ് നിങ്ങൾ എക്സും വൈയും സെഡും ആക്സിസ് ഇങ്ങനെ വരച്ചാൽ ആറിന്റെ ഇൻക്രീസിങ് ഡയറക്ഷൻ ആണ് നമ്മുടെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ കെ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ഫൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ഇൻറ്റു ദ പ്ലെയിൻ അതാണ് ഞാൻ ഇൻറ്റു ഇട്ടിട്ട് വട്ടം ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ഇൻറ്റു ദ പ്ലെയിൻ ആണ് ഈ സ്ഥലത്ത് ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് മാഗ്നറ്റിക് ഫീൽഡ് മൈനസ് തീറ്റ ക്യാപ് തീറ്റ അളക്കുന്നത് സെഡ് ആക്സിസിൽ നിന്നാണ് അപ്പം തീറ്റയുടെ ഇൻക്രീസിങ് ഡയറക്ഷൻ ഇവിടെ താഴോട്ടാണ് തീറ്റ ഇങ്ങനെയാണ് കൂടി പോവുക അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതാണ് മൈനസ് തീറ്റ ക്യാപ് അപ്പം നിങ്ങൾക്കറിയാം കെ ക്രോസ് ഇ ബി കിട്ടണം അതാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം കെ ക്രോസ് ഇ ബി കിട്ടണം അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ കെയിൽ നിന്ന് ഇയിലേക്ക് വലത്തേക്കായി തിരിച്ചു കെ ക്രോസ് ഇ അപ്പൊ നിങ്ങൾക്ക് ബിയുടെ ഡയറക്ഷൻ കിട്ടും അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഒരു മാഗ്നറ്റിക് ഓസിലേറ്റിംഗ് ഡൈപോൾ എമിറ്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അതിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊപ്പഗേഷൻ ഡയറക്ഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് മോർ ദാൻ ദാറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ടേംസ് ഇയുടെയും ബിയുടെയും ആംപ്ലിറ്റ്യൂഡുകളുടെ റേഷ്യോ എടുത്താൽ ദാറ്റ് വിൽ ഗിവ് യു എ സി കാരണം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഡിനോമിനേറ്ററിൽ സി എ ഉള്ളൂ ഇവിടെ സി സ്ക്വയർ ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ ഇ സീറോ ബൈ ബി സീറോ ആംപ്ലിറ്റ്യൂഡ്സിന്റെ റേഷ്യോ സി എന്ന് കിട്ടും
വേറൊരു പ്രത്യേകത ആംപ്ലിറ്റ്യൂഡില് വൺ ബൈ ആർ ഡിപ്പെൻഡൻസ് ഉണ്ട്. ആംപ്ലിറ്റ്യൂഡിൽ വൺ ബൈ ആർ ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് സ്ഫെറിക്കൽ വേവ്. അത് സ്ഫെറിക്കൽ വേവ് ആണ്. സ്ഫെറിക്കൽ വേവ് പക്ഷെ ആർ വളരെ കൂടുതലാണെങ്കിൽ അതിന്റെ ഒരു സ്മോൾ പോർഷൻ എടുത്താൽ ഇറ്റ് ക്യാൻ ടേക്ക് ഇറ്റ് ആസ് പ്ലെയിൻ. ഓക്കെ, ഇനി നമ്മൾ എനർജി ഔട്ട് ഫ്ലോ ആണ് കാണുന്നത് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അതിനെയാണ് പോയിന്റിംഗ് വെക്ടർ എന്ന് വിളിക്കുക. പോയിന്റിംഗ് വെക്ടർ ആണെന്നുള്ള ഇക്വേഷൻ ഓൾറെഡി അറിയാം, വൺ ബൈ മ്യൂ സീറോ ഇ ക്രോസ് ബി. ഈ എം ബി ഒക്കെ ഓൾറെഡി അറിയാമല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈ ക്യാപ്പ് ക്രോസ് മൈനസ് തീറ്റ ക്യാപ്പ് ആർ ക്യാപ്പ് ആവും. ഫൈ ക്യാപ്പ് ക്രോസ് മൈനസ് തീറ്റ ക്യാപ്പ് ആർ ക്യാപ്പ് ആവും. ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്, ജസ്റ്റ് പ്രോഡക്റ്റ് എടുക്കുക. ഇനി ഇന്റൻസിറ്റി എന്ന് പറയുന്നത് പോയിന്റ് വെക്ടറിന്റെ ആവറേജ് വാല്യൂ ആണ്. ഓക്കെ, ടൈം ആവറേജ്, ടൈം ആവറേജിനെയാണ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ആകെ സമയം ഉൾപ്പെടുന്ന ഒരേ ഒരു ടൈം കോസ് സ്ക്വയർ ആണ്. കോസ് സ്ക്വയർ ഒമേഗ ടി മൈനസ് ആർ ബൈ സി, അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഓവർ വൺ സൈക്കിൾ കാണാം, വൺ ബൈ ടി ഇൻ ഇന്റഗ്രൽ സീറോ ടു ടി ആണ്. കോസ് സ്ക്വയറിനെ വൺ പ്ലസ് കോസ് ടു തീറ്റ ബൈ ടു എന്ന് എഴുതാം. കോസിന്റെ ആവറേജ് ഒരു ഫുൾ പീരീഡിലെ വാല്യൂ സീറോ ആണ്, ബാക്കിയുള്ളത് വൺ ബൈ ടു ടി. ടിയും പുറത്തുള്ള ടിയും പറ്റിപ്പോയ ആൻസർ വൺ ബൈ ടു. അപ്പൊ ഈ കോസ് സ്ക്വയറിന്റെ ആവറേജ് വാല്യൂ വൺ ബൈ ടു ആണ്. ആ ടു ഈ നാലിന്റെ സ്ക്വയർ പതിനാറും കൂടി ചേർന്ന് പതിനാറ് ഇൻറ്റു രണ്ട് മുപ്പത്തിരണ്ട്, ബാക്കി പൈ സ്ക്വയർ സി. ഇതിന്റെ ഡയറക്ഷൻ ആർ ക്യാപ്പിലാണ്. സോ പോയിന്റ് വെക്ടർ എനർജി ഔട്ട് ഫ്ലോ എലോങ് റേഡിയൽ ഡയറക്ഷൻ ആണ്. ആവറേജ് വാല്യൂ ഈ ആവറേജ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെടുക്കാം? പവർ എടുക്കാം. ആവറേജ് പവർ എന്ന് പറയുന്നത് പോയിന്റ് വെക്ടർ ഇന്റഗ്രൽ ഓവർ ദിസ് സ്ഫിയർ ആണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ എ സ്ഫിയർ, എസ് ഡോട്ട് ഡി എ എടുക്കുക. എന്താണ് ഡി എ എന്ന് പറഞ്ഞാൽ? ഒരു സ്ഫിയറിന്റെ സർഫസിലെ എലമെന്റൽ ലെങ്ത്തുകൾ ആർ ഡി തീറ്റ തീറ്റ ക്യാപ്പും ആർ സൈൻ തീറ്റ ഡി ഫൈ ഫൈ ക്യാപ്പും ആണ്. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ആർ ക്യാപ്പ്. ഇതിവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. നിങ്ങൾക്ക് ഓൾറെഡി ആവറേജ് വാല്യൂ ഓഫ് എസ് ഉണ്ട്, ഡോട്ട് ഈ ഏരിയ എലമെന്റ് എടുത്തു. ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ് വൺ ആവും. ഈ ആർ സ്ക്വയറും ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയറും വിട്ടിപ്പോവും. സൈൻ സ്ക്വയർ തീറ്റയും സൈൻ തീറ്റയും സൈൻ ക്യൂബ് തീറ്റ വരും. ഡി തീറ്റ ഡി ഫൈ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇനി ക്ലോസ്ഡ് ഇന്റഗ്രൽ, ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഫൈയുടെ ലിമിറ്റ് സീറോ ടു ടു പൈ, തീറ്റയുടെ ലിമിറ്റ് സീറോ ടു പൈ. സീറോ ടു ടു പൈ ഡി ഫൈ എന്ന് പറയുന്നത് ടു പൈ ആണ്. ഇനി ഇപ്പോഴത്തെ ഈ ഒരു വാല്യൂ കാണണം, സീറോ ടു പൈ സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ. അതിനെ നമുക്ക് ചെയ്യാനായിട്ട് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാം. സൈൻ സ്ക്വയർ തീറ്റനെ വൺ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. എന്നിട്ട് കോസ് തീറ്റയ്ക്ക് യു എന്ന് കൊടുക്കും. അപ്പോൾ ഡി യു എന്ത് വരും? മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. തീറ്റ സീറോ ആവുമ്പോൾ യു വൺ ആവും, തീറ്റ പൈ ആവുമ്പോൾ യു മൈനസ് വൺ ആവും. അപ്പോൾ ഈ ലിമിറ്റ്സ് സീറോ ടു പൈ എന്നുള്ള മാറി വൺ ടു മൈനസ് വൺ, വൺ മൈനസ് യു സ്ക്വയർ മൈനസ് ഡി യു. ഇന്റഗ്രേഷനിലെ ഈ മൈനസിനെ നമുക്ക് ഈ ലിമിറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് തിരിച്ചിട്ടാൽ മതി, മൈനസ് വൺ ടു വൺ, വൺ മൈനസ് യു സ്ക്വയർ ഡി യു. ഈ വണ്ണിൻ്റെ ഇന്റഗ്രലിൽ യു, യു സ്ക്വയറിൻ്റെ ഇന്റഗ്രലിൽ യു ക്യൂബ് ബൈ ത്രീ. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടു മൈനസ് ടു ബൈ ത്രീ, ഫോർ ബൈ ത്രീ എന്ന് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു സീറോ ടു ടു പൈ ഡി ഫൈയുടെ ആൻസർ ടു പൈ ആയിരുന്നു, പിന്നെ ഒരു ഫോർ ബൈ ത്രീ ഇവിടെ കിട്ടി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഗെറ്റ് ആവറേജ് പവർ റേഡിയേറ്റഡ് ഈസ് മ്യൂ സീറോ എം സീറോ സ്ക്വയർ ഒമേഗ റേസ് ടു ഫോർ ഡിവൈഡഡ് ബൈ ട്വൽവ് പൈ സി ക്യൂ. ഇതിനെ നമ്മളൊന്ന് ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് അവിടെ കിട്ടിയിരുന്നത് ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷന്റെ പവർ എന്ന് പറഞ്ഞത് ഇതായിരുന്നു, മ്യൂ സീറോ പി സീറോ സ്ക്വയർ ഒമേഗ റേസ് ടു ഫോർ ഡിവൈഡഡ് ബൈ ട്വൽവ് പൈ സി. ഇവിടെ പി സീറോ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആയിരുന്നു. മാഗ്നറ്റിക്കിന്റെ കേസിൽ പവർ റേഡിയേറ്റഡ് എന്ന് പറഞ്ഞാൽ മ്യൂ സീറോ എം സീറോ സ്ക്വയർ ഒമേഗ റേസ് ടു ഫോർ ഡിവൈഡഡ് ബൈ ട്വൽവ് പൈ സി ക്യൂബ് ആണ്. ഞാനവിടെ ബൈ മിസ്റ്റേക്ക് ടു ആയിട്ടിരിക്കണം, ദിസ് ഈസ് ആക്ച്വലി ട്വൽവ്. ഓക്കെ, അത് ടു അല്ല, അത് ട്വൽവ് ആണ്. നൗ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്തെ പി ഇലക്ട്രിക് ബൈ പി മാഗ്നറ്റിക് എഴുതിയാൽ എന്തായിരിക്കും വരിക? ഈ ട്വൽവ് പൈ സി ഒക്കെ വെട്ടിപ്പോയാൽ ബാക്കി കിട്ടുക ഈ പി സീറോ സ്ക്വയർ ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ ഈ സി ഇതിൻ്റെ ഒരു സി വെട്ടിപ്പോയാൽ ബാക്കി സി സ്ക്വയർ ഉണ്ടാവും, പിന്നെ ഒരു എം സീറോ സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ പി ഇലക്ട്രിക് ബൈ പി മാഗ്നറ്റിക് ഈസ് പി സീറോ സി ബൈ എം സീറോ ഹോൾ സ്ക്വയർ. ഒരു കമ്പാരിസൺ എത്രയാണ് ഈ രണ്ടുപേരുടെയും പവർ എന്നൊരു കമ്പാരിസൺ, ഏകദേശം സിമിലർ സൈസ് ഉള്ള രണ്ട് ഡൈപോൾ എടുക്കുക. സിമിലർ സൈസ് എന്ന് വെച്ചാൽ ബി റേഡിയസ് ഉള്ള മാഗ്നറ്റിക് ഡൈപോൾ എടുത്തിരിക്കണേ. അപ്പൊ നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ രണ്ട് ചാർജിന് ഇടയ്ക്കുള്ള ദൂരം ഏകദേശം പൈ ബി എന്ന് എടുക്കുക. അപ്പൊ ഒരു കമ്പയറബിൾ ഡയമെൻഷൻ ഉള്ളതായി രണ്ടും, അതായത് നമ്മുടെ രണ്ട് പ്ലസ് ചാർജ് മൈനസ് ചാർജിന്റെ ഇടയ്ക്കുള്ള ദൂരം നമ്മൾ നേരത്തെ എടുത്ത കറണ്ട് ലൂപ്പിന്റെ റേഡിയസിനോട് കമ്പയറബിൾ ആകത്തക്ക രീതിയിൽ എടുക്കുക. ഇപ്പൊ ഡി എന്ന് പറയുന്നത് പൈ ബി എന്ന് ഏകദേശം എടുത്താൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ചാർജ്, സോ ക്യൂ സീറോ ഇൻറ്റു പൈ ബി.
മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു കറണ്ട് പൈ ബി സ്ക്വയർ ഐ സീറോ. ഐ സീറോ ഈസ് ബട്ട് ക്യു സീറോ ഒമേഗ. ഓക്കെ, അപ്പോൾ ഇത് ഈ വാല്യൂസ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ വാല്യൂസ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഗെറ്റ് സി ബൈ ഒമേഗ ബി ഹോൾ സ്ക്വയർ. പക്ഷെ നമ്മൾ ഓൾറെഡി അറിയാം നമുക്ക് ബി ഈസ് വെരി മച്ച് ലെസ് ദാൻ സി ബൈ ഒമേഗ, ബി ഈസ് വെരി മച്ച് ലെസ് ദാൻ സി ബൈ ഒമേഗ. ദാറ്റ് മീൻസ് ദിസ് ക്വാണ്ടിറ്റി ഈസ് വെരി ഹൈ. ബി വളരെ കുറവാണ്, സി ബൈ ഒമേഗ വേഴ്സ് ബി വളരെ കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഒരു റേഷ്യോ ഈസ് വെരി ഹൈ. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതായിരിക്കും. സോ യൂഷ്വലി ദ പവർ റേഡിയേറ്റഡ് ബൈ അൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ പവർ റേഡിയേറ്റഡ് ബൈ എ മാഗ്നറ്റിക് ഡൈപോൾ ഓഫ് സിമിലർ സൈസ്. സിമിലർ സൈസ് ഉള്ള ഒരു മാഗ്നറ്റിക് ഡൈപോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ അപേക്ഷിച്ച് ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷൻ്റെ പവർ വളരെ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ മാഗ്നറ്റിക് ഡൈപോൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു എക്സ്ക്ലൂഡ് ദി ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂഷൻ. ഇലക്ട്രിക്കൽ കോൺട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാഗ്നറ്റിക് കോൺട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് മറ്റേ വലിയ ഇലക്ട്രിക് ഡൈപോളിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അത് വളരെ കൂടുതലായിരിക്കും, അത് കാരണം നമുക്കിത് ഡിറ്റക്റ്റബിൾ ആയിരിക്കില്ല. ഇത് ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കോൺട്രിബ്യൂഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.